നമസ്കാരം. കോവിഡ് പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ സംഘടനയുടെ തലപ്പത്തേക്കുള്ള ഇന്ത്യയുടെ വരവിന് ഇനി അധികം നാളില്ല. ഇതുവരെ ചൈന നേരിട്ട് നിയന്ത്രിച്ചിരുന്ന ലോകാരോഗ്യ സംഘടന ഇനി നേരിട്ട് നിയന്ത്രിക്കുന്നത് ഇന്ത്യ ആയിരിക്കും. കാര്യങ്ങൾ ആ രീതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ എത്യോപ്യൻ രാഷ്ട്രീയക്കാരനായ ടെഡ്രോസ് അഥനോം ഗബ്രയാസിസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ഒരു മെഡിക്കൽ പശ്ചാത്തലവും പറയാനില്ലാത്ത ഇദ്ദേഹം തലസ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടതിന് പിന്നിൽ ചൈനയുടെ പിടിവാശിയായിരുന്നു. May 22 നടക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഇന്ത്യയെ പുതിയ ചെയർപേഴ്സണാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് സൂചന. നിലവിൽ ജപ്പാനാണ് സംഘടനയുടെ ചെയർപേഴ്സൺ. നിലവിലുള്ള ഡയറക്ടർ ജനറലിന്റെ കാലാവധിക്ക് ശേഷം പുതിയ ആളെ നിയോഗിക്കുന്നതിൽ സംഘടനയുടെ ചെയർപേഴ്സണിന് മുഖ്യ അധികാരമുണ്ടാവും. അങ്ങനെയെങ്കിൽ പുതിയ ഡയറക്ടർ ജനറലിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നോമിനിക്ക് വലിയ സാധ്യതയാണുള്ളത്. സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങൾ ഈ വിഷയത്തെ നേരത്തെ തന്നെ പിന്തുണച്ചിരുന്നു. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യക്ക് ശക്തമായ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് ലഭിക്കുന്ന മറ്റൊരു അംഗീകാരം കൂടിയാണ്.